സുന്നത്താണ്. അത്ര തേച്ച് കിടക്കണം. കിടക്കുമ്പോൾ തന്നെ കിടക്കത്തിന്റെ തുടക്കത്തിലുള്ള രൂപം ശരിയാക്കി കിടക്കണം. ഒന്നും മാറാൻ പറ്റില്ല. രാവിലെ എണീറ്റ ഉടനെ തന്നെ ദിക്ര ചൊല്ലി അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വൈലിഹിൻ നുശൂർ. കിട്ടാത്തവർ അൽഹംദുലില്ലാഹി എങ്കിലും ചൊല്ലിയിട്ട് പിന്നെ ആദ്യം എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹി പിന്നെ ആദ്യം എന്താ ചെയ്യാ പറ? ദിക്റില്ല പിന്നെ ആദ്യം എന്താ ചെയ്യാ? മൂത്രിക്കാൻ പോലെ അല്ലേ? നമ്മുടെ മൂത്രിക്കരുല്ലാരും ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വഭാവം അങ്ങനെ പെട്ടെന്ന് നമ്മൾ മൂത്രിക്കാം, അല്ലെങ്കിൽ വിസർജന സ്ഥലത്തേക്ക്. ചില ആൾക്കാർ വെള്ളം കുടിക്കും. എണീറ്റ ഉടനെ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കൈയും മൂന്ന് പ്രാവശ്യം കഴുകണം. ഇത് വുളൂവിന്റെ സുന്നത്തല്ല, ഉറക്കില്ല നെയ്നേറ്റ സുന്നത്താണ്. രണ്ട് കൈയും മൂന്ന് പ്രാവശ്യം കഴുകണം. മൂന്ന് പ്രാവശ്യം വായിൽ വെള്ളം കുപ്പിക്കണം. മൂന്ന് പ്രാവശ്യം മുഖം കഴുകണം. എന്നിട്ടാണ് ബാത്റൂമിലേക്കും കണ്ടാസിലേക്കും വിസർജന സ്ഥലത്തേക്കൊക്കെ പോകേണ്ടത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? എന്തിനാ ആദ്യം തന്നെ കൈ കഴുകണമെന്ന് പറയാൻ കാരണം? രാത്രി എവിടെയാണ് ഈ രണ്ട് കൈകൾ രാപ്പാർത്തത് എന്ന് ഉറങ്ങിയാക്ക അറിയില്ല. അറിയോ? അറിയില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്റെ കൈ എവിടെയോ ഉറപ്പുണ്ട് പറഞ്ഞെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സി സി ടിവിന്റെ ചെറിയൊരു ക്യാമറ രാവിലെ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോ നിങ്ങൾ പറയും ഈ നാട്ടിൽ ഏറ്റവും വലിയ സർക്കസ് ഏറെ ഞാൻ തന്നെയെന്ന് പറയും. കാരണം കൈ കൊണ്ട് ചൊറിയാത്തൊരു സ്ഥലം ഉണ്ടാവില്ല, കളിക്കാത്തൊരു കളി ഉണ്ടാകൂല. ഏത് വീർക്കുന്നിടത്തും ചൊറിഞ്ഞിട്ടുണ്ടാകും, പേനരിക്കുന്നിടത്തും മാന്തിയിട്ടുണ്ടാകും, കേല ഒലിക്കുന്നത് തുടച്ചിട്ടുണ്ടാകും, എല്ലാം ചെയ്തിട്ടുണ്ടാകും. അസ്പൃശ്യതകൾ നിറഞ്ഞ കൈയാണ്. ആ കൈ കൊണ്ട് മനോഹരം ചെയ്തുകൂടാ. ആ കൈ കഴുകാതെ തന്നെ ആ കൈ കൊണ്ട് വെള്ളമെടുത്ത് മിസ്വാക്ക് നിറച്ച് ബ്രഷ് ചെയ്തുകൂടാ. ഇതൊക്കെ ആരോഗ്യ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രം പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, മൂന്ന് പ്രാവശ്യം കൈ കഴുകണം, മൂന്ന് പ്രാവശ്യം കുപ്പിക്കണം, മൂന്ന് പ്രാവശ്യം മുഖം കഴുകണം. ആ സുന്നത്ത് ശരിക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ശേഷമാണ് നമ്മൾ മൂത്രിക്കാൻ പോകേണ്ടത്. മുഖം കഴുകാതെ മൂത്രിക്കാൻ പോയാൽ എന്താകും? നമ്മളെ നാട്ടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് വാതിലൊക്കെ അടച്ചിട്ടാണെങ്കിൽ കുറച്ച് ചിലപ്പോ കൂർക്കം വലി അവിടുന്ന് കേൾക്കും. മൂത്രിക്കായിരിക്കുന്ന അവിടുന്ന് ഇറങ്ങുന്നുണ്ടാവും. അവിടുന്ന് എങ്ങാനും ഉറങ്ങിയാലും ഒരു തുള്ളി മൂത്രത്തിൽ തന്നെ എത്ര അണുക്കളാണുള്ളത്! അതങ്ങനെ തന്നെ വലിച്ചു കയറ്റി നേരെ തലച്ചോറിലേക്ക്. കൂർക്കം വലിന്റെ വലിയിൽ അങ്ങനെ കയറിപ്പോകും. അപ്പൊ അവിടെ നല്ല തെളിവോടെ ഇരിക്കണം. മറ്റൊന്ന് നജസ എവിടൊക്കെ ആയി എന്നൊരു കുറ്റം ഉണ്ടാവില്ല. മുഖം കഴുകാതെ പോയിരുന്നാൽ മൂത്രൊഴിച്ചത് എവിടൊക്കെ ആയി, എവിടൊക്കെ കഴുകി, ഒരു കുറ്റം ഉണ്ടാവില്ല. അപ്പൊ നല്ല ഉണർവ് വേണം മൂത്രൊഴിക്കുന്ന ആൾക്ക്, വിസർജിക്കുന്ന ആൾക്ക്. ഈ മൂന്ന് സുന്നത്തുകളും ചെയ്ത ശേഷമാണ് ബാക്കിയുള്ള